ക്രിസ്തുനാഥൻ്റെ പെസഹായ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ശിഷ്യന്മാർക്കൊപ്പം ക്രിസ്തുനാഥൻ തൻ്റെ പെസഹായ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. വചനധ്യാനം: ക്രിസ്തു നമ്മിലൂടെയും നാം ക്രിസ്തുവിലൂടെയും കടന്നുപോയി എത്തേണ്ട ഇടമാണ് അന്ത്യത്താഴം. സുവിശേഷത്തിൻ്റെ ഉള്ളിലെ 3 സത്യങ്ങൾ ഇപ്രകാരമാണ്: 1, ക്രിസ്തുവിനെ കൈമാറ്റം നടത്തുന്ന യൂദാസ് ഇസ്കറിയോത്ത. 2, ക്രിസ്തുവിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്ന മറ്റ് ശിഷ്യന്മാർ. 3, വിരുന്നുണ്ട് കടന്നുപോകുന്ന യേശു. 1, ക്രിസ്തുവിനെ കൈമാറ്റം നടത്തുന്ന യൂദാസ് ഇസ്കറിയോത്ത. 30 വെള്ളിക്കാശ് എന്ന ലാഭത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെയും നിത്യതയുടെയും ലാഭമാകുന്ന ക്രിസ്തുവിനെ കൈവിട്ട് കളയുന്നവൻ. അവൻ കാത്തിരിക്കുന്നത് ഗുരുവും നാഥനും ദൈവവുമായ തമ്പുരാനെ ഒറ്റുകൊടുക്കുവാനുള്ള അവസരത്തിനു വേണ്ടി. യേശുവിന് ഞാൻ കൊടുക്കുന്ന വില എന്താണ്? അത് യേശുവിന് വേണ്ടിയാണോ എനിക്ക് വേണ്ടിയാണോ? വിശ്വാസ ഉടമ്പടിയും കൂതാശയും നഷ്ടപ്പെടുത്തി ഞാൻ സമ്പാദിക്കുന്ന ഓരോ കാശും യൂദാസ് വാങ്ങിയ വെള്ളിത്തുട്ടിൻ്റെ രക്തക്കറയുടെ മണമുള്ളതാണ്. യേശുവിന് നൽകുവാൻ സമയമില്ലാതെ നാം ജീവിക്കുന്ന നമ്മുടെ തിരക്ക് ജീവിതം ക്രിസ്തുവിൻ്റെ അപ്പം സ്വീകരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതിന് തുല്യമാണ്. ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുവാൻ ഒരുക്കങ്ങൾ നടത്തുന്ന യൂദാസ് കറിയോത്ത ക്രിസ്തുവിൻ്റെ അത്താഴത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. 2, ക്രിസ്തുവിൻ്റെ അത്താഴ വരുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്ന മറ്റ് ശിഷ്യന്മാർ. ക്രിസ്തുവിന് വേണ്ടി അത്താഴ വരുന്ന് ഒരുക്കുവാൻ ക്രിസ്തുവിൻ്റെ നിർദ്ദേശം കാത്തു നിൽക്കുന്ന ശിഷ്യന്മാർ അവർക്കായി വിരുന്നിടം ഒരുക്കുന്നു. യേശുനാഥൻ്റെ പെസഹ എന്നാൽ ഞാൻ ആ അത്താഴം ഉണ്ണുമ്പോഴും മറ്റുള്ളവർക്കായി അത്താഴം ഒരുക്കുന്നവരായി നാം മാറണം എന്ന ബോധ്യമാണ് ആ പെസഹ. നമ്മുടെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥവും അതാണ്. ക്രിസ്തുവിന് നമ്മോടൊപ്പം ഇരുന്ന് അത്താഴം ഉണ്ണുവാനുണ്ട്. നാം ക്രിസ്തുവിനോട് ചേർന്ന് ആ സ്നേഹത്തിൻ്റെ വിരുന്നുണ്ണുവാൻ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുകയും ക്രിസ്തുവിനും നമുക്കുമായി ഇടം കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രവും ഈ പങ്കിട്ടുകൊടുക്കുവാനും പങ്കുവച്ച് നൽകുവാനും ഒന്നിച്ചുകൂടുന്ന ആ ഏക സ്നേഹത്തിൻ്റെ ക്രിസ്തുമേശയ്ക്ക് ചുറ്റുമാണ് എന്ന ബോധ്യം കടന്നുപോകുന്ന നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകുന്നതിന് വേണ്ടിയാണ്. 3, വിരുന്നുണ്ട് കടന്നുപോകുന്ന യേശു. ക്രിസ്തുവിനെ കടന്നുപോകലിന് മുമ്പ് അഥവാ ക്രിസ്തുവിൻ്റെ കടന്നുപോകലിന് മുമ്പ് ക്രിസ്തു ശ്രമിക്കുന്നത്, നിങ്ങളെങ്ങനെയാണ് എന്നിലൂടെ എനിക്ക് വേണ്ടി ഈ സഹനനാളുകളിൽ കടന്നു പോകുന്നത് എന്നാണ്. യേശുനാഥൻ പിതാവിങ്കിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് താൻ സ്നേഹിക്കുന്നവരെല്ലാം തന്നിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്ന് ക്രിസ്തുനാഥൻ അവരെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു ഈ ദിനങ്ങളിലൊക്കെ. നാം ക്രിസ്തുവിൽ കടന്നു പോകാനാണോ ക്രിസ്തുവില്ലാതെ കടന്നു പോകുവാനാണോ ഈ പീഡാസഹനവാരം നാം ജീവിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മോട് തന്നെ നാം ചോദിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മിൽ നിന്നും കടന്നു പോകുന്നതിന് മുൻപ് ക്രിസ്തുവിലൂടെ കടന്നു പോകുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ആണ്ടുതോറുമുള്ള ഈ പെസഹ ഒരുക്കം. ഏവർക്കും നല്ല ഒരു പെസഹ വാരം ആശംസിക്കുന്നു. ആമേൻ.